ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ ആലപ്പുഴയിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച കണ്ടോ? ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്രെയിൻ വരാനുണ്ട് എനിക്ക്. പക്ഷേ പോകാനുള്ള ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോ തേർഡ് പ്ലാറ്റ്ഫോമിലോ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് സ്റ്റെയർ കേസ് വഴിയേറി പോകണം. തന്നെ ഞാനിപ്പം തന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് എടുക്കുകയാണ്. വെറുതെ ഇതൊക്കെ ഒരു യാത്രയിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണണ്ടേ? ഒരുപാട് ആൾക്കാരിങ്ങനെ ട്രെയിനിനകത്ത് നിൽക്കുന്നു. ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റിൽ. അതാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ റിഫ്രഷ്മെൻ്റ് റൂം കണ്ടോ? അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരുപാട്. ഞാൻ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരിക്കുമല്ലോ. അപ്പം എനിക്കിനി മുകളിലോട്ട് കയറി പോകണം. കണ്ടല്ലോ അവള് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ വന്നു തോന്നുന്നു. ഏതാ ട്രെയിനാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു ട്രെയിൻ വന്നതോ ആൾക്കാരൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൂടെ അങ്ങോട്ട് കയറിപ്പോവും. പ്ലാറ്റ്ഫോമിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണ്ടേ? ഇവിടെയൊക്കെ കണ്ടല്ലോ, ഈ പരിസരമൊക്കെ കണ്ടല്ലോ കണ്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ കണ്ടോ? അപ്പോൾ കുറച്ചുകൂടെ കാണണം. വേണ്ടല്ലോ. ഇപ്പം ഞാൻ അതിൽ കൂടെ ഞാനങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോ. വീഡിയോയും എടുത്ത് വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇതിലോട്ട് കയറി നിൽക്കുകയാണ്. അന്നാണ്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തോട്ട് താഴോട്ട് പോകുന്നവരുമുണ്ട്. നല്ലൊരു സീനല്ലേ ഇതൊക്കെ. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്തോ ഇവള് ചെയ്യുന്നതെന്നൊക്കെ കേട്ട്. അസാരമില്ല, നോക്കിക്കോട്ട്, കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഫോണിലല്ലേ ചെയ്യുന്നതും. വേറൊരു കാര്യമുണ്ട്, അവരെ എടുക്കാൻ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പറ്റൂലല്ലോ. ഞാൻ താണ്ടെ ഇത് കഴിഞ്ഞു. അവിടെ നിന്ന് ഞാൻ അതുവഴി ഇങ്ങനെ നടന്നു ആ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോഴും ഞാൻ പറയില്ലേ ട്രെയിൻ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് കേൾക്കുന്നു. ഓ, എൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 5 കേട്ടോ. അപ്പം ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 2 ഉം 3 കാണിക്കുന്നു. പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോവും. പോയിട്ട് ഇറങ്ങുമ്പോൾ 5 കിടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എൻ്റേത് C2, എൻ്റെ 63 ആണ് സീറ്റ് നമ്പറേ. ഇപ്പം എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴും അതേ മെസ്സേജ് തന്നെ. എന്നാലും ഇപ്പോഴും ഒരു മെസ്സേജും കൂടെ വന്നു, അത്രയേ ഉള്ളൂ. ഞാനിത് പാർട്ട് 1 ഇടാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത എന്തെങ്കിലും എടുക്കുന്നത് പാർട്ട് 2 ഞാൻ താഴോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്സ്. ഇവിടെ അതൊന്നും ഇല്ല, ഇവിടെ ഇറങ്ങിയേ പറ്റുള്ളൂ. ഞാൻ ഇറങ്ങി, ആൾക്കാരിറങ്ങുന്നുണ്ട്. കയറുന്നവരില്ല ഇപ്പം, എല്ലാവരും ഇറങ്ങുന്നവരേ ഉള്ളൂ. ട്രെയിൻ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആണെന്ന് തോന്നുന്നു. ഇതുവരെ ആരും വന്നില്ല. നേരത്തെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ഞാൻ കാറോ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അപ്പം ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാൻ സാധാരണ പാർക്ക് ചെയ്യുന്നിടത്ത് തിരിച്ചു വരുമ്പം ഒരു പാർക്കിംഗ് ഫീ ഒന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്നൊരു 5 ആകുന്നതിന് മുമ്പ് ഇറങ്ങിയായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ട്രെയിൻ കണ്ടോ, തിരുവനന്തപുരം കോഴിക്കോട്. ഇതെല്ലാം ഇനിയിപ്പോൾ എൻ്റെ ബോഗി അതാണെന്ന് നോക്കണം. സീറ്റും എവിടെയാണെന്ന് നോക്കണം. ഉണ്ടോ, ഇവിടെ ഒരു ഷോപ്പുണ്ട്. അതൊന്നും തുറന്നിട്ടില്ല. രാവിലെ ഒന്നും തുറക്കൂല ഒന്നും. കണ്ടോ, 5:20 ആയിട്ടുള്ളൂ. എനിക്ക് 5:55 ട്രെയിൻ. കണ്ടോ, 5:21. ഇനിയിപ്പം ഇതേതായാലും നിർത്തിയിട്ട് നമുക്ക് എൻ്റെ ബോഗി നോക്കിയെടുക്കട്ടെ എവിടെയാണോ എന്തോ. മുമ്പോട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെങ്കിൽ ഇനി മുമ്പോട്ട് പോകാം. തിരിച്ചു നടക്കുന്നു, നോക്കട്ടെ. C2 അല്ലേ, മുമ്പിൽ തന്നെ ആയിരിക്കും. ഇത് D11 എനിക്ക് C2 ആണ്. ഞാൻ തിരുവനന്തപുരം കോഴിക്കോടൊന്ന് കണ്ടോ. ഈ ട്രെയിനിലാണ് പോകുന്നത്, ആലപ്പുഴ വഴിയാണ്. ഇത് ഇവിടെ നിന്ന് 6 അതായത് 5:55 8:30 ആലപ്പുഴയിൽ എത്തും കേട്ടോ. ഞങ്ങളുടെ അവിടുത്തെ അലുമിനി ഫംഗ്ഷൻ തുടങ്ങുന്നത് 10:00. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ തന്നെ പരിപാടിയല്ലേ. അതുകൊണ്ട് പിന്നെ ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല. മിക്കവാറും ആലപ്പുഴയിലുള്ളവരാണ്. എറണാകുളത്തുള്ളവരും ഉണ്ട്. ബാംഗ്ലൂർ ഉടുപ്പിന്ന്
ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അത് ഭീമ ജ്വല്ലേഴ്സിൻ്റെ അനിയൻ്റെ മോനാണ്. ശരി, പിന്നെ ഇപ്പം ഞാൻ നിർത്തട്ടെ, അടുത്ത പാർട്ട് പിന്നെ എടുക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.